നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ചെറിയാൻ ഓൾ ഐസ് ഓൺ റാഫ എന്നൊരു സാമൂഹിക മാധ്യമ ടാഗ് ലൈൻ ലോകത്തെ ഏകദേശം രണ്ടു ചേരിയിലാക്കിയിരിക്കുകയാണല്ലോ റാഫ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ സൈനിക കടന്നുകയറ്റത്തിൽ ഏറെ നിഷ്കളങ്ക രക്തം ചൊരിയപ്പെട്ടിരിക്കുന്നു ലോക കണ്ണുകൾ റാഫായിൽ തറച്ചിരിക്കുകയാണ് തികച്ചും ന്യായമാണത് ഇതേ ലോക മനസാക്ഷി ഇത്രയും തന്നെ ഗൗരവമുള്ള പല മനുഷ്യാവകാശ ദംശനങ്ങളും ലോകത്തിൻ്റെ പല ഭാഗത്ത് അരങ്ങേറുന്നത് കണ്ടിട്ടും കാണാതെ പോകുന്നു എന്നുകൂടി അറിയുന്നത് വരെ വേണ്ടത് മാത്രം കാണുന്ന മറ്റുള്ളവയ്ക്ക് നേരെ കണ്ണടച്ച് കളയുന്ന രാഷ്ട്രീയ ശരികളുടെ കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെ സത്യം എന്നത് പലപ്പോഴും അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കാൻ ആർക്കും സമയമോ താല്പര്യമോ ഇല്ല തന്നെ രാഷ്ട്രീയ ശരികളേ ഉള്ളൂ ജൂഡിത്ത് ബട്ട് എഴുതിയ ഫ്രെയിംസ് ഓഫ് വോർ എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രമേയം ഇവിടെ ശ്രദ്ധാർഹമാകുകയാണ് എപ്പോഴാണ് ഒരു ജീവഹാനി ലോസ് ഓഫ് ലൈഫ് അപലപനീയമാകുന്നത് വെൻ ഈസ് ലൈഫ് ഗ്രീവബിൾ ഇതാണ് ആ തത്വജ്ഞാനി വിശദീകരിക്കുന്ന വിഷയം ജീവഹാനികളെ ഗണ്യമായി പരിഗണിക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രമാണ് ജീവൻ്റെ വില മനസ്സിലാക്കാനാകൂ ഓരോ വ്യക്തിയുടെയും ജീവൻ നിലനിർത്താൻ ഒരു സമൂഹമാകവേ ജീവിതാവസ്ഥകൾ ഒരുക്കണമെന്ന് ഈ മഹതി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നിർഭാഗ്യവശാൽ ഇന്നത്തെ ലോകഗണിതത്തിൽ പാതിബന്ധ സത്യങ്ങളുടെ മഹാവിരുന്നിൽ അതിൽ നിന്നുളവാകുന്ന അജീർണത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തവരുടെ ജീവഹാനികൾ നഷ്ടങ്ങളായി എണ്ണപ്പെടുന്നേയില്ല ഓൾ ഐസോൺ ഓൾ അങ്ങനെ വേണം നമ്മൾ ഈ പുതുമന്ത്രം മന്ത്രം തിരുത്തി കുറിക്കാൻ എല്ലാവരെയും കാണാൻ എല്ലാവർക്കും കണ്ണുണ്ടാകണം ഇന്ന് ബെർത്തോമിയൂസിൻ്റെ കണ്ണുകൾ നാഥൻ തുറക്കുമ്പോൾ വെളിച്ചവും കാഴ്ചയുമെല്ലാം ഇന്നത്തെ വചനങ്ങളുടെ പരപ്പിൽ വിടരുമ്പോൾ ഈ ഒരു സമകാലിക വിചാരം ചേർത്ത് വെച്ചതേയുള്ളൂ വർക്കോസ് പത്ത് നാൽപ്പത്തി ആറ് മുതൽ അമ്പത്തിരണ്ട് വരെ ഈ സുവിശേഷ സന്ദർഭത്തിൽ ബർത്തമിയോസിൻ്റെ ഈ സംഭവ വികാസം യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് കൂടിയാണ് വെളിച്ചം വീശുന്നത് ഇത്രയും നാൾ നാദൻ്റെ ഒപ്പം നടന്നിട്ടും കണ്ടിട്ടും കാണാതെ പോകുന്ന ശിഷ്യന്മാർ അവർ നാദനെ ബായിച്ചകിതരായി പിന്തുടരുന്നുവെന്ന് ഇന്നലെ നമ്മൾ കണ്ടില്ലേ എന്നാൽ ഇന്നിതാ കാഴ്ച നേടിയ ബെർത്തമിയോസ് നാദിനെ ഉത്സാഹത്തോടെ പിൻചെല്ലുന്നത് നമുക്ക് കാണാനാകും ഇത് യഥാർത്ഥ ശിഷ്യത്വം എന്തെന്ന് ഒരു കൺതുറപ്പ് കൂടിയാണ് അത് പ്രത്യാശയുടെ കൺതുറപ്പാണ് ഇന്ന് വിശുദ്ധ ജോവൻ ഓഫ് മാർക്കിൻ്റെ തിരുനാൾ കൂടിയാണല്ലോ ഓർലിയൻസിലെ ദാസിപ്പെണ്ണ് ദി മെയ്ഡ് ഓഫ് ഓർലിയൻസ് എന്ന ചരിത്രം വിശേഷിപ്പിക്കുന്ന മഹതി ഒന്ന് പത്രോസ് രണ്ട് രണ്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗത്തുനിന്ന് പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട് നാം രാജകീയ പുരോഹിത ഗണമാണ് എന്ന് അതിനാൽ തന്നെ നമ്മുടെ ആത്മയാഗങ്ങൾ ദൈവബന്ധിതമായി മാറുന്നുവെന്ന് ദൈവബലികളായി മാറുന്നു നമ്മുടെ സഹനങ്ങളും ക്ലേശങ്ങളും എല്ലാം പിതാവിൻ്റെ മഹത്വം വിളിച്ചോതുന്ന ജീവവഴികളാകുന്നുവെന്ന് മത്തായി അഞ്ച് പതിനാറിൽ നാഥൻ പഠിപ്പിച്ചിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ ദൈവമഹത്വത്തിൻ്റെ മഹനീയ ശോഭയായി മാറുകയാണ് നമ്മളെ കാണുന്നവർ ദൈവത്തെ കാണും അതിനാൽ തന്നെ നമ്മുടെ ക്ലേശങ്ങൾ ലോകം നമ്മെ വിവറക്കുന്ന വഴികളിൽ ഈ ക്രിസ്തീയ ശോഭയിൽ വിളങ്ങുന്നത് ദൈവത്തിൻ്റെ മഹത്വം തന്നെയാണ് ലോകം അത് നമ്മിലൂടെ കാണുന്നു ഒരിക്കൽ നമ്മെ വെറുത്ത ലോകം നമ്മിലൂടെ ദൈവമഹത്വം കാണുക തന്നെ ചെയ്യും പത്രശ്രീഹ പറയുകയാണ് മിസ് ഓഫ് ആർക്കിൻ്റെ ജീവിതം അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഇക്കാര്യത്തിൽ അവളെ അന്യായമായി വധിച്ചവർ തന്നെ അവളെ വിശുദ്ധയായി വാഴ്ത്തുന്നുണ്ട് ശാരീരികവും മാനസികവുമായ പറഞ്ഞറിയിക്കാനാകാത്ത ചൂഷണം ഏൽക്കേണ്ടി വന്ന ഒരു പോരാളിയാണവൾ ഇംഗ്ലണ്ട് ഫ്രാൻസിൻ്റെ മേൽ കടന്നു കയറിയ ഒരു നൂറ്റാണ്ട് നീണ്ട അന്യായത്തെ ചെറുത്തവൾ അവൾക്ക് ദർശനീയമായ വിശുദ്ധരുടെ കാഴ്ചപ്പാടുകളിലൂടെ ദൈവ കാര്യങ്ങളെ നോക്കി വിലയിരുത്തി സ്വന്തം നഷ്ടങ്ങൾ വിലയിരുത്താതെ തൻ്റെ രാജ്യത്തിനായി ഇറങ്ങി തിരിച്ചവൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാം കണ്ടികയിൽ ഈ വിശുദ്ധയുടെ ഒരു സുന്ദരമായ പ്രസ്താവന രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആ ഒരുമയെ സൂചിപ്പിക്കുമ്പോൾ തോത്തൂസ് ക്രിസ്തു പരിപൂർണ ക്രിസ്തു എന്താണെന്ന് പഠിപ്പിക്കുമ്പോൾ അവൾ തന്നെ വിചാരണ ചെയ്യുന്ന ദൈവശാസ്ത്ര വിശാരതരുടെ മുൻപിൽ സധൈര്യമേറ്റുപറയുകയാണ് നല്ല തെളിമയോടെ എനിക്ക് മനസ്സിലായടത്തോളം ക്രിസ്തുവും സഭയും ഒന്നാണ് ഇനി നമ്മൾ അത് വ്യാഖ്യാനിച്ച് സങ്കീർണമാക്കേണ്ടതില്ല ആ മതബോധനഗ്രന്ഥം തുടർന്ന് പറയുകയാണ് ഇത് ദൈവത്തിൻ്റെ വിശുദ്ധർക്ക് മാത്രം കാണാവുന്ന ഒരു ഐക്യമത്യമാണ് എന്ന് വിശുദ്ധ പത്രോസിന്റെ ലേഖനം ആകമാനം തന്നെ ക്രിസ്തുവും നമ്മളും തമ്മിലുള്ള ഐക്യത്തിന്റെ സൂചകമാണല്ലോ അതും സഹനത്തിലും മഹത്വത്തിലും നമ്മൾ ക്രിസ്തുവിനോട് എങ്ങനെ ഐക്യപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ ദിവസങ്ങൾ നമ്മൾ ധ്യാനിച്ചു വരുന്ന പ്രത്യാശിയുടെ കൺതുറപ്പുമാണ് ഇത് ഹൃദയത്തിന്റെ ഉന്മീലനം എഫേസിയർ ഒന്ന് പതിനെട്ട് ഈ അനാവരണം കൺതുറപ്പ് എന്ന സങ്കീർത്തനം നൂറും പ്രഖ്യാപിക്കുന്നുണ്ട് ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹത്തിൽ ആനന്ദം കൊള്ളുന്നൊരു സങ്കീർത്തനമാണല്ലോ ഇത് അവിടുത്തെ ഈ വിശ്വസ്ത സ്നേഹം നിത്യകാലത്തോളം ല ഒലാം നിലനിൽക്കുമെന്നാണ് സങ്കീർത്തനം പാടി നിർത്തുന്നത് ല ഒലാം എന്നാൽ മറഞ്ഞിരിക്കുന്നു എന്ന് കൂടി അർത്ഥമുണ്ട് അത് നമ്മൾ മറന്നേക്കി കൊണ്ടുവരണം അതിനായി നമ്മുടെ കണ്ണുകൾ വിശദമായി തുറക്കുക തന്നെ വേണം മാത്രമല്ല ദൈവഭവനത്തിന്റെ വാതിൽപ്പടികൾ വിട്ട് അത് അകപ്പുരകളിലേക്ക് കടക്കുന്നുവെന്ന് സങ്കീർത്തനം പറയുമ്പോൾ നമ്മുടെ സർവ്വ ആഗ്രഹങ്ങളും സഫലമാകുന്നതിൻ്റെ ഒരു സൂചകം തന്നെയാണത് എപ്പിതൂമിയ ഇന്നലെ നമ്മൾ കണ്ട നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഫുൾഫിൽമെൻറ്റ് ഓഫ് ഓൾ അവർ ഡിസായേഴ്സ് അതുകൊണ്ട് തന്നെയാണ് ഈ കൺതുറപ്പ് പ്രസക്തമാകുന്നത് മറിഞ്ഞിരിക്കുന്നതൊക്കെയും ക്ഷമയോടെ കണ്ടെത്താനുള്ള കൺതുറപ്പ് ബെർത്തെമിയോസ് തിമേയിയുടെ പുത്രൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം വിചിത്രമായൊരു പേരാണത് തിമേയി അരമായിയിൽ അശുദ്ധം എന്നാണ് അതിനർത്ഥം അശുദ്ധിയുടെ പുത്രൻ എന്ന് ബെർത്തെമിയോസിന് അർത്ഥം വരുമ്പോൾ അതായത് അശുദ്ധനെന്നു വിവക്ഷ ഗ്രീക്ക് സംസ്കാരത്തിൽ മഹാതത്വജ്ഞാനിയായ പ്ലേറ്റോയുടെ ഒരു ഗഹനമായ കൃതിയുണ്ട് അതിലെ നായക കഥാപാത്രത്തിൻ്റെ പേരും എന്നാണ് ശ്രേഷ്ഠൻ എന്നാണ് പക്ഷേ ഗ്രീക്കിൽ അതിൻ്റെ അർത്ഥം അക്കാലത്തെ അത്യാവശ്യം വിവരമുള്ളവർക്കെല്ലാം തന്നെ അറിയാമായിരുന്നൊരു കൃതിയാണത് അതുകൊണ്ട് തന്നെയാണ് ചില പണ്ഡിതരെങ്കിലും ചിന്തിക്കുന്നത് വിശുദ്ധ മർക്കോസ് ബർത്ത് മ്യൂസിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് പ്ലേറ്റോയുടെ തിമയോസിൻ്റെ ഒരു തിരുത്തായിരിക്കണമെന്ന് അശുദ്ധിയിൽ നിന്ന് മഹത്വത്തിലേക്കുള്ള ക്രിസ്തീയ പടികായറ്റം ആയിരിക്കണമെന്ന് പ്ലേറ്റോ ദൈവിക രഹസ്യങ്ങളെ തേടുന്ന മനുഷ്യനെയാണ് ഈ കൃതിയിൽ വരച്ചിട്ടത് പക്ഷെ മനുഷ്യൻ്റെ സ്വാഭാവിക ജ്ഞാനത്തിനൊരു ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ കുറേ കഴിയുമ്പോൾ അവൻ്റെ കാഴ്ചകൾ മങ്ങിപ്പോകുന്നത് പോലെ തന്നെയാണ് പൂർണ്ണമായ ദൈവിക രഹസ്യങ്ങൾ എത്തിച്ചേരാതെ അവൻ തടസ്സപ്പെട്ടു പോകുന്നു ക്രിസ്തു ഇന്ന് ഈ തെമിയോസിൻ്റെ പുത്രൻ്റെ കണ്ണു തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിപൂർണതകളിലേക്ക് തന്നെയാണ് കണ്ണുകൾ തുറക്കുന്നത് നിത്യമായ ദൈവിക സത്യങ്ങളിലേക്ക് എല്ലാറ്റിനെയും പരിപൂർണമാക്കുന്ന ക്രിസ്തുവിൻ്റെ പരിപൂർണതയാകുന്ന സഭയിലേക്ക് ജോൻ ഓഫ് ആർക്ക് കണ്ടതുപോലെ തോത്തൂസ് ക്രിസ്തുസ് പൂർണ്ണ ക്രിസ്തു എഫേസിയർ ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ അത് ക്രിസ്തുവും സഭയും ചേർന്നതാണ് ഫ്രാൻസിസ് പാപ്പ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തെ കാണണമെങ്കിൽ ക്രിസ്തുവിനെ കണ്ടേ മതിയാകൂ ക്രിസ്തുവിനെ കാണണമെങ്കിലോ സഭയെ കണ്ടേ മതിയാകൂ സഭയെ കാണണമെങ്കിലോ ഓരോ വ്യക്തികളെയും കണ്ടേ മതിയാകൂ നമ്മളെ കാണുന്നവർ ദൈവത്തെ കാണുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് മറ്റുള്ളവരിൽ ദൈവത്തെ കാണാനാകണം ഓൾ ഐസ് ഓൺ ഓൾ